المذكر والمؤنث في الأسماء. നാമങ്ങളിലെ പുല്ലിംഗ സ്ത്രീലിംഗങ്ങൾ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? ജെൻഡേഴ്സ് ഇൻ അറബിക് നൗൺസ്. ആദ്യമായി നമുക്ക് കുറച്ച് പുല്ലിംഗ സ്ത്രീലിംഗ പദങ്ങളെ പരിചയപ്പെടാം. അൽമുദക്കറു പുല്ലിംഗം, അബുൻ പിതാവ്, ഇബ്നുൻ മകൻ ആൺകുട്ടി, അഹുൻ എന്ന് പറഞ്ഞാൽ സഹോദരൻ, അദീസുൻ വരൻ, ഹംസ ഹംസ. മുഅന്നസ് എന്നാണ് സ്ത്രീലിംഗത്തിന് അറബിയിൽ പറയുക. ഏതാനും മുഅന്നസായ പദങ്ങൾ: ഉമ്മുൻ മാതാവ്, ബിന്തുൻ മകൾ അല്ലെങ്കിൽ പെൺകുട്ടി, ഉഖ്തുൻ സഹോദരി, അറൂസുൻ വധു, ഹേമിലുൻ ഗർഭിണി, മുർദിയോൻ മുല കൊടുക്കുന്നവൾ, സൈനബു സൈനബ ഒരു സ്ത്രീനാമം, അതാൻ പെൺകഴുത. അറബി ഭാഷയിലെ മുദക്കർ വൽ മുഅന്നസ് ഫിൽ അസ്മാ, നാമങ്ങളിലെ സ്ത്രീലിംഗ പുല്ലിംഗ പദങ്ങൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ നാം പരിചയപ്പെടുന്നത്. താഴെ കൊടുത്ത മാർഗരേഖകൾ നാമങ്ങളിലെ പുല്ലിംഗവും സ്ത്രീലിംഗവും വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് നമ്മെ സഹായിക്കും. ഒന്നാമത്തേത്, കെട്ടിട്ട തരത്തിലുള്ള ത നാമങ്ങളുടെ അവസാനത്തിലായി കൊണ്ടാണ് ഈ ത വരിക. തായിൽ അവസാനിക്കുന്ന നിർജീവ വസ്തുക്കൾ സ്ത്രീലിംഗമാണ്. ഉദാഹരണമായി സയ്യാറത്തുൻ ഒരു കാർ, അവസാനത്തിലുള്ള കെട്ടിൻ ഇട്ട തരത്തിലുള്ള ത സയ്യാറത്തുൻ കാറ്. മെഹ്ബറത്തുൻ മഷിക്കുപ്പി, തോവിലത്തുൻ മേശ, മില്ലല്ലത്തുൻ കുട, മദ്രസത്തുൻ സ്കൂൾ. അതുപോലെ അവസാനത്തിൽ കെട്ട് തായിൻ്റെ തായിൽ അവസാനിക്കുന്ന നിർജീവ വസ്തുക്കൾ സ്ത്രീലിംഗമാണ്. അടുത്തതായി, ആകാര ശബ്ദത്തിൽ ഹ്രസ്വമായ അലിഫിൽ അവസാനിക്കുന്ന നാമങ്ങൾ സ്ത്രീലിംഗമാണ്. ഉദാഹരണമായി സൽമ, ലൈല, കുബറ, സുഹറ, ഹുസ്ന, ഇവയെല്ലാം സ്ത്രീലിംഗങ്ങളാണ്. മൂന്നാമത്തെ നിയമം, അലിഫിലും ഹംസയിലും അവസാനിക്കുന്ന നാമങ്ങൾ സ്ത്രീലിംഗമാണ്. ഉദാഹരണമായി സുഹറാഉ, ഹസ്നാഉ, അസ്മാഉ, ഹംറാഉ, ബൈലാഉ പോലെയുള്ള നാമങ്ങൾ സ്ത്രീലിംഗമാണ്. നാലാമതായി, നാടുകളുടെയും പട്ടണങ്ങളുടെയും പേരുകൾ സ്ത്രീലിംഗങ്ങളാണ് അറബി ഭാഷയിൽ. രാജ്യങ്ങളുടെയും പട്ടണങ്ങളുടെയും എല്ലാം പേരുകൾ സ്ത്രീലിംഗമായിട്ടാണ് അറബി ഭാഷയിൽ പരിഗണിക്കപ്പെടുക. ഉദാഹരണമായി ഹിന്ദ്, പാകിസ്ഥാൻ, ഈജിപ്ത്, മിസർ, മുംബൈ, ഷൻഹായ്, ചെന്നൈ, കാലിക്കൂത്ത് എന്നിങ്ങനെ. അഞ്ചാമതായി, സ്ത്രീലിംഗങ്ങളെ തിരിച്ചറിയാനുള്ള ശരീരത്തിലെ താഴെ കാണിച്ച ഇരട്ട അവയവങ്ങൾ സ്ത്രീലിംഗമാണ്. ഐനുൻ കണ്ണ്, ഉദനുൻ ചെവി, യദുൻ കൈ, റിജുലുൻ കാല്, കദമുൻ പാദം, സാക്കുൻ കണങ്കാൽ, കഫുൻ മുൻകൈ, ദിറാവുൻ മുഴങ്കൈ, അഖിബുൻ മടമ്പ്, ഫഹദുൻ തുട, സദിയുൻ
സ്തനം, കത്തുപ്പുൻ, തോൾ, വരിക്കുൻ, ഊര, അരക്കെട്ട്. മനുഷ്യ ശരീരത്തിലെ ഒട്ടുമിക്ക ഇരട്ട അവയവങ്ങളും സ്ത്രീലിംഗ പദങ്ങളാണ്. എന്നാൽ താഴെ പറഞ്ഞ അവയവങ്ങൾ സുദോൻ ചെന്നി, മിർഫക്കുൻ കൈമുട്ട്, ഹാജിബുൻ പുരികം, ഹദ്ദുൻ കവിൾ, ലിഹിയുൻ താടിയല്ല് എന്നിവ പുല്ലിംഗമാണ്. ആറാമതായി, കെട്ടിട്ട തരത്തിലുള്ള തായിൽ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന അക്ഷരമായതിനാൽ പദാവസാനത്തിൽ ഈ ത ചേർത്തുകൊണ്ട് പുല്ലിംഗ നാമത്തെ നമുക്ക് സ്ത്രീലിംഗമാക്കി മാറ്റാവുന്നതാണ്. ഉദാഹരണമായി, തോലിബൻ ഒരു വിദ്യാർത്ഥി പുല്ലിംഗമാണ്. ഇതിൻ്റെ അവസാനത്തിൽ ഈ ത കെട്ടുട്ട തരത്തിലുള്ള ത നാം ചേർക്കുമ്പോൾ തോലിബത്ത് വിദ്യാർത്ഥിനി, അത് സ്ത്രീലിംഗമായി മാറി വിദ്യാർത്ഥിനി. മുദദ്ദിസുൻ ഒരു അധ്യാപകൻ പുല്ലിംഗമാണ്. ഇതിൻ്റെ അവസാനത്തിൽ മുദദ്ദിസുൻ എന്നതിന് ശേഷം കെട്ട് തായിടുമ്പോൾ മുദദ്ദിസത്തുൻ ഒരു അധ്യാപിക. മലിക്കുൻ ഒരു രാജാവ്, മലിക്കത്തുൻ ഒരു രാജ്ഞി. തിൽമീദുൻ ശിഷ്യൻ വിദ്യാർത്ഥി, തിൽമീദത്തുൻ ഒരു ശിഷ്യ. ഇത്തരത്തിൽ നമുക്ക് അറബി ഭാഷയിലെ പുല്ലിംഗങ്ങളെയും സ്ത്രീലിംഗങ്ങളെയും തിരിച്ചറിയാൻ കഴിയും. താങ്ക്സ് ഫോർ വാച്ചിംഗ് മൈ വീഡിയോസ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. സ്നേഹപൂർവം, ഷഹീദ് മുഹ്സിൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു.